മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി കെ എം എബ്രഹാമിന് ക്യാബിനറ്റ് പദവി നൽകിയതിൽ IAS ഉദ്യോഗസ്ഥർക്ക് അതൃപ്തി. ചീഫ് സെക്രട്ടറിക്ക് മുകളിലുള്ള അധികാര കേന്ദ്രമെന്ന് ഇപ്പോൾ തന്നെ ആക്ഷേപമുണ്ടായിരിക്കെ ക്യാബിനറ്റ് റാങ്ക് കൂടി നൽകുന്നതോടെ അത് ശക്തമാകുമെന്നാണ് വിമർശനം. എന്നാൽ ധനകാര്യ വിഷയങ്ങളിൽ കേന്ദ്രവുമായി നടക്കുന്ന ചർച്ചകളിൽ പങ്കെടുക്കുന്ന ഉദ്യോഗസ്ഥൻ എന്നത് കണക്കിലെടുത്താണ് ക്യാബിനറ്റ് പദവി നൽകിയതെന്നാണ് ഔദ്യോഗിക വിശദീകരണം. അതല്ല, കിഫ്ബിയുടെ ED കേസിലെ നടപടികളിൽ നിന്ന് സംരക്ഷണം നൽകാനാണ് പദവിയെന്നും ആക്ഷേപമുണ്ട്. ഇന്നലെ ചേർന്ന മന്ത്രിസഭാ യോഗമാണ് മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി കെ എം എബ്രഹാമിന് ക്യാബിനറ്റ് റാങ്ക് നൽകാൻ തീരുമാനിച്ചത്. പേഴ്സണൽ സ്റ്റാഫിന് ക്യാബിനറ്റ് പദവി നൽകുന്നുവെന്ന പുതിയ കീഴ്വഴക്കം സൃഷ്ടിച്ച തീരുമാനത്തോട് പന്ത്രണ്ട് കേന്ദ്രമായ സെക്രട്ടേറിയറ്റിൽ എതിർപ്പുണ്ട്. IAS ഉദ്യോഗസ്ഥർക്കിടയിലും ഇടത് സർവീസ് സംഘടനകൾക്കിടയിലുമാണ് എതിർപ്പ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരുന്ന് അതിർത്തി ചീഫ് സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന കെ എം എബ്രഹാം ചീഫ് സെക്രട്ടറിക്ക് മുകളിലുള്ള അധികാര കേന്ദ്രമാണെന്ന് ഇപ്പോൾ തന്നെ വിമർശനമുണ്ട്. ക്യാബിനറ്റ് റാങ്ക് കൂടി ലഭിക്കുന്നതോടെ അത് ഇനിയും കൂടുമെന്നാണ് IASകാർക്കിടയിലെ അടക്കം പറച്ചിൽ. UDF കാലത്തെ തെറ്റായ നിയമനങ്ങൾക്കെതിരെ നിയമവും ചട്ടവും കീഴ്വഴക്കവും ചൂണ്ടിക്കാട്ടി എതിർത്ത പാരമ്പര്യമുണ്ടായിട്ടും ഇപ്പോൾ ഒന്നും മിണ്ടാനാകുന്നില്ലെന്നാണ് ഭരണാനുകൂല സർവീസ് സംഘടനകൾക്കുള്ളിലെ വിമർശനം. കെ എം എബ്രഹാമിന് ക്യാബിനറ്റ് റാങ്ക് നൽകിയതിനെപ്പറ്റി രണ്ട് തരത്തിലുള്ള വിശദീകരണമാണ് സർക്കാരിൽ നിന്ന് വരുന്നത്. കേന്ദ്രവുമായി ധനപരമായ കാര്യങ്ങൾ ചർച്ച നടത്തുന്ന ഉദ്യോഗസ്ഥ നിലയിലാണ് ക്യാബിനറ്റ് റാങ്ക് നൽകുന്നതെന്നാണ് ഒരു വിശദീകരണം. മസാലബോണ്ട് കേസിലെ ED അന്വേഷണം മുറുകുമ്പോൾ കിഫ്ബിയുടെ CEO സംരക്ഷണം ഒരുക്കാനാണ് ക്യാബിനറ്റ് പദവി നൽകുന്നതെന്നാണ് മറ്റൊരു വാദം. എന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ട മന്ത്രിക്കോ മുഖ്യമന്ത്രിക്കോ ലഭിക്കുന്ന പരിരക്ഷ കെ എം എബ്രഹാമിന് ലഭിക്കാനുള്ള സാധ്യതയില്ല. അഴിമതി നിരോധന നിയമപ്രകാരമുള്ള പ്രോസിക്യൂഷൻ നടപടികൾക്ക് നിയമനാധികാരിയുടെ അനുമതി വാങ്ങണമെന്നുണ്ട്. എന്നാൽ PMLA Act പ്രകാരം പ്രവർത്തിക്കുന്ന ED നടപടികൾക്ക് അത് ബാധകമല്ല. ഹൈക്കോടതിയിലെ കേസ് തീർപ്പാകുന്നതിന് പിന്നാലെ അറസ്റ്റ് ഉണ്ടായാലും ചെറുക്കാൻ ക്യാബിനറ്റ് പദവി കൊണ്ട് കഴിഞ്ഞേക്കില്ല. എന്നാൽ ക്യാബിനറ്റ് പദവി ഉണ്ടെങ്കിൽ കാര്യങ്ങൾ അല്പം സങ്കീർണമാക്കാമെന്ന് മാത്രം. റിപ്പോർട്ടർ, തിരുവനന്തപുരം.